Hello my dear friends, welcome back to my channel. In the anjang class le English lulla oru pudhiya lesson aanu nammal edukkunnathu. A Saturday morning. Idinte oru summary njan parayam. Polly aunty marumagan Tomine anveshiche veedu muluvan thirayugeyanu. Bittile alamarayodu chernu nilkunna Tomine avasanam aunty kandathugeyanu. Tominte mugam muluvan jam purandirunnu. Endha piragil ennu nokku ennu Tom pettannu ochu vechu parayanu. ആൻറ്റി പെട്ടെന്ന് പിറകോട്ട് തിരിഞ്ഞതും നമ്മുടെ ടോം എന്താ ചെയ്യുന്നത്? ടോം വേലിക്ക് മുകളിലൂടെ ചാടി രക്ഷപ്പെട്ടതും ഒരുമിച്ചായിരുന്നു. അപ്പം നമ്മുടെ ടോം ഒരു കുസൃതിയാണ് അല്ലേ. കുറേ നേരം കഴിഞ്ഞ് ടോം തിരികെ വീട്ടിലെത്തിയപ്പോൾ ആൻറ്റി അവനെ കാത്തു നിൽക്കുകയായിരുന്നു. അവൻ്റെ വസ്ത്രം മുഴുവൻ അഴുക്ക് പുരണ്ടിരുന്നു. പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. അവൻ്റെ ഈ കുസൃതി തരത്തിന് ശിക്ഷയായി അന്ന് അവനെ കൊണ്ട് കുറച്ച് ജോലിയൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് ആൻറ്റി തീരുമാനിക്കുന്നു. അങ്ങനെ ശനിയാഴ്ച രാവിലെ വേലി മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യാൻ പോളി ആൻറ്റി ടോമിനെ പറഞ്ഞയക്കുന്നു. ടോം വൈറ്റ് വാഷ് ചെയ്യാൻ തുടങ്ങി. അധികം കഴിയുന്നതിന് മുമ്പ് ടോമിൻ്റെ സമപ്രായക്കാരനായ ബെൻ റോജേഴ്സ് അതുവഴി വന്നു. അവൻ്റെ ഒരു ഫ്രണ്ടാണ്. വേലി വെള്ളപൂശുന്നത് വളരെ രസകരമായ കാര്യമാണെന്ന് ടോം ബെന്നിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. തനിക്കും വെള്ളപൂശാൻ ഒരവസരം തരണമെന്ന് റോജർ ആവശ്യപ്പെടുന്നു. കുറച്ചു നേരത്തെ വിലപേശലുകൾക്കൊടുവിൽ ടോം റോജറിന് ബ്രഷ് കൈമാറുന്നു. പകരം തൻ്റെ കയ്യിലെ ആപ്പിൾ ടോമിന് നൽകാമെന്ന് റോജർ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പകൽ മുഴുവൻ അതുവഴി വന്ന ഓരോരുത്തരും വൈറ്റ് വാഷ് ചെയ്യുകയും അതിന് അനുവദിച്ചതിന് പകരമായി ടോമിന് എന്തെങ്കിലും സാധനം നൽകുകയും ചെയ്തു. അങ്ങനെ വേലി മുഴുവൻ 3 തവണ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. ടോമിൻ്റെ കയ്യിൽ നിരവധി സാധനങ്ങളും വന്നു ചേർന്നു. അപ്പം ഇപ്പം നമ്മുടെ ടോം എന്താണ്, ആള് വളരെയധികം ബുദ്ധിമാനുമാണ് അല്ലേ. അസാധ്യമാണെന്ന് വിശ്വസിപ്പിച്ചാൽ അന്യരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാമെന്ന് ടോം തമാശയോട് ചിന്തിക്കുന്നു. അപ്പം ഈ സ്റ്റോറിയിൽ എന്താണ്, ഒരു നോട്ടി ബോയുടെ കഥയാണ്. അപ്പം അവന് ജോലി ചെയ്യാൻ മടിയാണ്, പക്ഷെ അവൻ കുറച്ച് ബുദ്ധി പ്രയോഗിച്ച് ആ ജോലി മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുന്നു അല്ലേ. ഇപ്പം ഇവിടെ നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്, കുറച്ച് ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കറക്റ്റ് ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സ്റ്റോറി നമുക്കൊന്ന് എഴുതി നോക്കണം. ഓക്കെ ഡിയർ ചിൽഡ്രൻ, നമ്മൾ ഈ ഫോട്ടോ ഒക്കെ കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നൗ യു മേ റീടെൽ ദ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ്. ഈ ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ ആ സ്റ്റോറി പറയണം എന്ന്. ഓക്കെ, അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഓരോന്നും. അപ്പം നമുക്ക് ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞു നോക്കാം. ആൻറ്റ് പോളി സെർച്ചിങ് ദ ഹൗസ് ഫോർ ഹർ നെഫ്യൂ ടോം. അല്ലേ, ആൻറ്റ് പോളി ടോമിനെ ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. ഷീ ഫൈൻഡ്സ് ഹിം നിയർ ദ കബോർഡ് ഡോർ. കബോർഡ് ഡോറിനടുത്ത് ടോമിനെ അവൾ കണ്ടെത്തുന്നു. ഷീ ഡിസ്കവേഴ്സ് ദാറ്റ് ഹി ഹാഡ് ജാം ഓൾ ഓവർ ഹിസ് ഫേസ്. അവൾ കാണുന്നു അവൻ്റെ മുഖത്ത് മുഴുവൻ ജാം ഇരിക്കുന്നത്. ഷീ പ്രിപ്പേഴ്സ് ടു ഗിവ് എ പണിഷ്മെൻറ്റ്. അങ്ങനെ അവൾ അവനൊരു പണിഷ്മെൻറ്റ് നൽകാൻ തീരുമാനിക്കുകയാണ്. അപ്പോയോ ടോം ക്രൈസ് ഔട്ട് തിയോറിറ്റിക്കലി ലുക്ക് ബിഹൈൻഡ് യു ആൻറ്റ് വെൻ ആൻറ്റ് പോളി ടേൺസ് ഹി എസ്കേപ്സ് ഓവർ ദ ഫെൻസ്. അതായത് ആൻറ്റി അവനെ അടിക്കാൻ വരുന്ന സമയത്ത് അവന് പെട്ടെന്ന് തന്നെ ആൻറ്റിയോട് പറയുകയാണ്, ഒന്ന് പിറകിലേക്ക് നോക്കൂ. ആ സമയത്ത് ആൻറ്റി തിരിയുമ്പോഴേക്കും അവൻ എന്ത് ചെയ്യാണ്, വേലിക്ക് മേലെ ചാടി രക്ഷപ്പെടുകയാണ്. വെൻ ഹി റിട്ടേൺസ് ഹോം, അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ടോം ഫൈൻഡ്സ് ആൻറ്റ് പോളി വെയിറ്റിംഗ് ഫോർ ഹിം. അല്ലേ, ആൻറ്റി ഇങ്ങനെ അവനെ വെയിറ്റ് ചെയ്യുന്നത് കാണാണ്. എന്നിട്ടോ ഷീ നോട്ടീസസ് ഹിസ് ഡേർട്ടീഡ് ക്ലോത്ത്സ് ആൻഡ് റിസോൾവ്സ് ടു മേക്ക് ഹിം വർക്ക് ദ നെക്സ്റ്റ് ഡേ എ സാറ്റർഡേ ആസ് പണിഷ്മെൻറ്റ്. അങ്ങനെ പോളി ആൻറ്റി അവൻ്റെ ആ വൃത്തിഹീനമായ ഡ്രസ്സൊക്കെ കാണുന്നു. അപ്പോൾ അവൾ വിചാരിക്കുകയാണ്, ടോമിനെ നന്നാക്കാൻ വിചാരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം സാറ്റർഡേ ആണ്, അപ്പോൾ അന്നൊരു പണിഷ്മെൻറ്റ് അവന് കൊടുക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നു. എന്നിട്ടോ ഓൺ സാറ്റർഡേ മോർണിംഗ്, സാറ്റർഡേ മോർണിംഗ് ആയപ്പോൾ ആൻറ്റ് പോളി സെൻഡ്സ് ടോം ഔട്ട് ടു വൈറ്റ് വാഷ് ദ ഫെൻസ് ആസ് ദ പണിഷ്മെൻറ്റ്. എന്തിനാ പറഞ്ഞയക്കുന്നത്, അവിടെയുള്ള വേലി വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി. അവനുള്ളൊരു പണിഷ്മെൻ്റ് ആയിട്ടാണ് ആൻറ്റി ഈ ജോലി കൊടുക്കുന്നത്. എ ലിറ്റിൽ വൈൽ ലേറ്റർ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബെൻ റോജേഴ്സ് അനദർ ബോയ് ഓഫ് ടോംസ് ഏജ് വാക്സ് ബൈ. ടോമിൻ്റെ ഏജിലുള്ള ഒരു ബോയ്, അവൻ്റെ പേരാണ് ബെൻ റോജേഴ്സ്. അവൻ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോയോ ടോം കൺവിൻസസ് ബെൻ ദാറ്റ് വൈറ്റ് വാഷിംഗ് എ ഫെൻസ് ഈസ് ഗ്രേറ്റ് പ്ലഷർ.
അപ്പൊ ടോം ഇവിടെ എന്താ ചെയ്യുന്നത്, വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബെന്നിന് ടോം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു വേലി വൈറ്റ് വാഷ് ചെയ്യുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടോം അവൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പയോ ആൻഡ് ആഫ്റ്റർ സം ബാർഗെയിനിങ് അങ്ങനെ അവർ തമ്മിൽ കുറച്ച് സമയം സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബെൻ അഗ്രീസ് ടു ഗിവ് ടോം ഹിസ് ആപ്പിൾ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ പ്രിവിലേജ് ഓഫ് വർക്കിംഗ് ഓൺ ദ ഫെൻസ്. ടോം എടുക്കുന്ന ജോലി കണ്ടിട്ട് ബെന്നിനും അത് എടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ബെൻ അഗ്രീസ് ടു ഗിവ് ടോം ഹിസ് ആപ്പിൾ. ബെൻ അവൻ്റെ കയ്യിലുള്ള ആപ്പിൾ ടോമിന് കൊടുത്തു. എന്നിട്ടോ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ പ്രിവിലേജ് ഓഫ് വർക്കിംഗ് ഓൺ ദ ഫെൻസ്, എന്നിട്ട് ആ വേലിയിൽ വൈറ്റ് വാഷ് ചെയ്യുന്ന ജോലി അവന് ഏറ്റെടുക്കുകയാണ്. ഓവർ ദ കോഴ്സ് ഓഫ് ദ ഡേ, അങ്ങനെ ആ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവരിബഡി ഹു പാസസ് എൻഡ്സ് അപ്പ് സ്റ്റേയിങ് ടു വൈറ്റ് വാഷ്. ആ വഴിയിലൂടെ കടന്നു പോകുന്നവരൊക്കെ അവിടെയൊക്കെ നിൽക്കും, എന്നിട്ടോ ആ വൈറ്റ് വാഷ് ചെയ്യും. ഇങ്ങനെ ഇവർ ആസ്വദിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കൊക്കെ ജോലി ചെയ്യാൻ തോന്നുകയാണ്. ആൻഡ് ഈച്ച് വൺ ഗിവ്സ് ടോം സംതിങ് ഇൻ എക്സ്ചേഞ്ച്, അങ്ങനെ എല്ലാവരും ടോമിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. കാരണം ടോം അവർക്കൊക്കെ ഒരു ഗ്രേറ്റ് പ്ലഷർ കൊടുക്കുകയാണല്ലോ, ഈ ഒരു ജോലി എന്നത് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നുള്ള രീതിയിലാണല്ലോ ടോമിൻ്റെ പെരുമാറ്റം. ബൈ ദ ടൈം, അങ്ങനെ ആ സമയത്ത് ദ ഫെൻസ് ഹാസ് ത്രീ കോഡ്സ്, ആ വേലി മൂന്ന് തവണ വൈറ്റ് വാഷ് ആക്കപ്പെട്ടു. കാരണം ഓരോരുത്തർ വന്നിട്ടും ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാണ്. ടോം ഹാഡ് ആൻ ഈസി ടൈം, ടോമിന് വളരെ എളുപ്പമായി അല്ലേ. ഹി ഡിഡ് നോട്ട് വർക്ക്, അവന് വർക്ക് ചെയ്യേണ്ട. ബട്ട് സൂൺ ദ ഫെൻസ് ഹാഡ് ത്രീ കോഡ്സ് ഓഫ് വൈറ്റ് വാഷ് ഓൺ ഇറ്റ്. പക്ഷേ അവൻ വർക്ക് ചെയ്തില്ലെങ്കിലും എന്താണ്, ആ വേലി മൂന്ന് തവണ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് നമ്മൾ കാണുന്നത്, ടോമിൻ്റെ നോട്ടിനെസ് ആണ് അല്ലേ. ടോം വളരെ വികൃതിയായ കുട്ടിയാണെങ്കിലും അവന് വളരെ ബുദ്ധിമാനാണ്. കാരണം അവനെടുക്കേണ്ട ജോലി മറ്റുള്ളവരെ കൊണ്ട് അവനെ എടുപ്പിച്ചു അല്ലേ. വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എനിവേ, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.